അയ്യ ഹലോ നമസ്കാരം. ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ആദ്യമായി സ്റ്റവ് കത്തിക്കുന്നു. സ്റ്റവ് നന്നായിട്ടൊന്ന് ചൂടാവണം. സ്റ്റവ് ചൂടായോ പാൻ ചൂടായോ എന്നറിയാൻ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ കൈകൊണ്ട് തൊട്ട് നോക്കും. തൊട്ട് നോക്കില്ല, തൊടില്ല, ഇങ്ങനെ ഇങ്ങനെ കാണിക്കും. അപ്പം നമുക്ക് ചെറിയ ചൂട് ഫീൽ ചെയ്യും. അപ്പം നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നു. ഇത്ര മതിയാവുമെന്ന് വിചാരിക്കുന്നു. ചെറുതായി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ആദ്യമായി അല്പം ജീരകം ജീരകം ചൂടായി ചെറുതായി ചൂടായി ഒരു ചെറുതായി ചൂടായി കൊണ്ടിരിക്കുന്നു. ചൂടായി അപ്പോൾ നമ്മൾ ആദ്യം സവോള അരിഞ്ഞത്, ഇത് ഒരു സവോളയാണ്, സവോള അരിഞ്ഞത് ഇടുന്നു. സവോള അരിഞ്ഞ് ലേശം ഉപ്പ്, സവോള വഴറ്റാൻ വേണ്ടി ലേശം ഉപ്പ് നമ്മൾ ചേർക്കുന്നു. ചെറുതായി ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി, ഇത് വെളുത്തുള്ളി ഒരു നാലല്ലി വെളുത്തുള്ളി ചതച്ചതാണ് ഇടുന്നു. തീ വേണമെങ്കിൽ ചെറുതായി ഒന്ന് കുറയ്ക്കാം. കുറച്ചതിന് ശേഷം നമ്മൾ രണ്ട് ഇതൾ വേപ്പലയാണ് ഇത് ചെറുതായി കട്ട് ചെയ്തതാണ്. അത് കുറച്ച് കൂടിയാണ് നിങ്ങളെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നു. ചെറുതാക്കി കട്ട് ചെയ്ത് കുറച്ചത് നമ്മളായിരുന്നു എടുക്കുന്നത്. ചില്ലി കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് റെഡ് മുളകും എരിവ് ഉള്ള മുളകും, ഇത് റെഡ് ചില്ലിയാണ്. നേരത്തെ ഇട്ടത് മുളക് എരിവുള്ള മുളകാണ്, മുളക് പൊടി. നമ്മൾ തേങ്ങ ഇട്ടില്ല, തേങ്ങ ടീ സ്പൂണ് തേങ്ങ ഉപ്പ് ചേർക്കുന്നു. നമ്മൾ സ്വല്പം വെള്ളം ചേർക്കണം, വെള്ളം ഒന്ന് തെളിക്കാം. രണ്ട് ടീസ്പൂണ് വെള്ളം തെളിക്കുന്നു.
നമ്മൾ അടച്ചു വെക്കുന്നു. അടച്ച് മിനിറ്റ് ഇത് 5 മിനിറ്റ് കഴിയുമ്പോൾ തുറക്കാം. ഇതാണ് നമ്മൾ നേരത്തെ കറി വയ്ക്കാൻ എടുത്ത ബീൻസ്. ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണ്, ഇന്നലെ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഫ്രഷാണ്, നല്ലതാണ്. വൈ വരുന്നതേ ഉള്ളൂ. ഇവിടെ ഉച്ചക്കിടക്ക് വെച്ച മീൻകറി ഇന്നലെ വെച്ചതാണ് കറി. ഞങ്ങൾ ഇന്നലെ മാർക്കറ്റിൽ നിന്ന് വാങ്ങി കട്ടിയാണ്. ആ ഇത് കഴിച്ചു എന്താ കഴിച്ചു കട്ടിയാണ്. ഇന്ന് നാളെ ഇത് കറി കഴിക്കാൻ വീഡിയോ കാണിക്കാറുണ്ട്. എന്താ വൈണ്ട് ഉപ്പ് ഇച്ചിരി കുറവുണ്ട്. ചൂടുണ്ട് ചൂടുണ്ട്, നല്ല കലക്കണേ. ഉപ്പൊക്കെ പാകാൻ, എരിവും ഉപ്പൊക്കെ പാകാൻ.